ഓപ്പറേഷൻ ഗംഗ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 434 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ന് തിരികെ എത്തും. ബുഡാപെസ്റ്റ് വഴിയും ബുക്കാറസ്റ്റ് വഴിയുമാണ് ഈ വിമാനങ്ങൾ വരുന്നത്. ഒപ്പം മാൾഡോവ അതിർത്തിയിലെ വിദ്യാർത്ഥികളുടെ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്. കാർക്കീവിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ന് നമസ്തേ കേരളത്തിൽ തന്നെ ഷാമിൽ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയും കൂട്ടുകാരും പറഞ്ഞു, ഭക്ഷണം തീർന്നിരിക്കുന്നു, വെള്ളം തീർന്നിരിക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. പ്രശാന്ത് രഘുവംശം നൽകും വിശദ വിവരങ്ങൾ. പ്രശാന്ത്, വേഗം കൂടിയിട്ടുണ്ട് രക്ഷാദൗത്യത്തിന്റെ. കീവിൽ നിന്ന് വരെ ഒരു 1000 പേരോളം അവിടെ നിന്ന് പടിഞ്ഞാറേക്ക് തിരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. പക്ഷെ അപ്പോഴും ആശങ്ക, വലിയ ആശങ്കയും ആശയക്കുഴപ്പവും പല മേഖലകളിലും തുടരുന്നുമുണ്ട്. പ്രശാന്ത്, അബ്ജോദ്, ഇന്നിപ്പോൾ 3 വിമാനങ്ങളാണ് ഇന്ത്യക്കാരുമായി ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലെയും മുംബൈയിലുമായി എത്തുന്നത്. മുംബൈയിൽ ഒരു വിമാനം എത്തിക്കഴിഞ്ഞു. 182 പേരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഡൽഹിയിലേക്ക് 2 വിമാനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 434 പേരുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി 2 വിമാനങ്ങളും ഡൽഹിയിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാനുള്ള വിമാനങ്ങൾ അയച്ചുള്ള ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വിമാനങ്ങൾ വരും സമയങ്ങളിൽ അവിടേക്ക് പോകും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അപ്പോഴും ഈ അതിർത്തി കടന്ന് വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് വരിക എന്നത് ഇപ്പോഴും ദുഷ്കരമായി തുടരുകയാണ്. എന്തായാലും പല അതിർത്തികളിലും വലിയ ഒരു ക്യൂ ആണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആശങ്ക കീവിൽ കഴിയുന്നവരെ സംബന്ധിച്ചായിരുന്നു. നേരത്തെ ഇന്ത്യൻ എംബസിയുടെ താമസ സ്ഥലത്തും 400-ലധികം പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ എംബസി തന്നെ അറിയിച്ചിരിക്കുന്നത് 1000 പേർ കീവിൽ നിന്ന് ട്രെയിൻ മാർഗം പടിഞ്ഞാറൻ മേഖലകളിലേക്ക് പോയി കഴിഞ്ഞു എന്നതാണ്. ഇനിയും 500-ലധികം പേർ കീവിലുണ്ട്. ഇവർക്കും കർഫ്യൂ കഴിയുമ്പോൾ ഈ ട്രെയിൻ മാർഗം പടിഞ്ഞാറൻ അതിർത്തികളിലേക്ക് പോകാം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ എംബസി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുക, അത് കഴിഞ്ഞ് പടിഞ്ഞാറൻ അതിർത്തികളിലേക്ക് നീങ്ങുക എന്നതാണ് ഇനിയും കീവിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഉപദേശം. രണ്ടാമതായി, കാർക്കീവിൽ കഴിയുന്നവരെ സംബന്ധിച്ചുള്ള ആശങ്ക തുടരുകയാണ് എന്ന് പറയാം. കാർക്കീവിൽ നമുക്കറിയാവുന്ന പോലെ നിരവധി പേരുടെ പരാതികൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അത് റഷ്യൻ അതിർത്തിയിലാണ്. റഷ്യ വഴി ഒഴിപ്പിക്കൽ നടക്കുമോ എന്നുള്ളൊരു പരിശോധനയിലായിരുന്നു ഇതുവരെ ഇന്ത്യ. റഷ്യ ഇതുവരെ ഇക്കാര്യത്തിന് അനുവാദം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളെ ഒരുപക്ഷെ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് മാറ്റേണ്ടി വരും. അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. സഫ്രോസി നഗരത്തിൽ ഒരുപാട് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. 2500 വിദ്യാർത്ഥികളാണ് ഈ നഗരത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 1500 പേർ ഇതിനകം ട്രെയിൻ മാർഗം പടിഞ്ഞാറൻ അതിർത്തികളിലേക്ക് നീങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒഡേഷ നഗരത്തിലുള്ളവരാണെങ്കിൽ മൾഡോവ വഴിയാണ് റൊമാനിയയിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. മൾഡോവയിൽ കഴിഞ്ഞ ദിവസം 200-ലധികം കുട്ടികൾ എത്തിയിരുന്നു. അവരിപ്പോഴും അവിടുത്തെ സർക്കാർ ഒരുക്കിയ അഭയകേന്ദ്രങ്ങളിൽ തുടരുകയാണ്. അവർക്ക് ഇതുവരെ ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എംബസി ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടില്ല. എന്ത് ചെയ്യും എന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് ഈ വിദ്യാർത്ഥികൾ. ഞാൻ ഈ വിഷയം കേരള സർക്കാരിൻ്റെ OSD വേണു രാജാമണിയുമായി അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അവിടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ്. തൽക്കാലം അവിടെ തങ്ങുക. ബുക്കാറസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് വിമാനങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തും. അതുകൊണ്ട് ബുക്കാറസ്റ്റിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവിടുത്തെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം, അല്ലെങ്കിൽ തൽക്കാലം മൾഡോവയിൽ തങ്ങുകയും ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കായി കാത്തിരിക്കുകയും വേണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പോളണ്ട് അതിർത്തി വഴി ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അപ്പുറത്തേക്ക് എത്താൻ കഴിയുന്നുണ്ട് എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്.